നമുക്കറിയാൻ സാധിക്കും നമ്മുടെ വാട്സപ്പിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഓരോ വോയിസ് മെസ്സേജുകളും ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ സെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളത് വായിച്ചു എന്ന് അവരറിയാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. അതല്ലെങ്കിൽ ജി ബി വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത്തരത്തിൽ അതിലൊരു സൗകര്യമുണ്ട്. അല്ലാത്ത ആളുകൾ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, തൊട്ടടുത്തായിട്ട് ഒന്നോ രണ്ടോ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. വാട്സപ്പിനകത്ത് നമുക്ക് ബ്ലൂടിക്ക് കാണാതെ എങ്ങനെ മെസ്സേജുകൾ കാണാമെന്നുള്ളത്, മറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ നമുക്ക് വോയിസ് ടൈപ്പിംഗ്, നമ്മുടെ വാട്സപ്പിൽ വരുന്ന വോയിസുകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിന് ബ്ലൂടിക്ക് ചെയ്യും. പക്ഷേ ഫോട്ടോസ് അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ ബ്ലൂടിക്ക് കാണാതെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോൾ മാത്രം അവർക്ക് നമ്മൾ കണ്ടു എന്ന് മനസ്സിലാകും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ അതിന് സൗകര്യമുണ്ട്. നമ്മുടെ ഏറ്റവും മുകളിലെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിലുള്ള പ്രൈവസി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റീഡ് റെസീപ്റ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജുകൾ നമ്മൾ കണ്ടാലും അവർക്ക് ബ്ലൂടിക്ക് കാണില്ല, നമ്മൾ കണ്ടു എന്ന് അവർക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ നമ്മൾ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കും ബ്ലൂടിക്ക് വീണത്. അപ്പോൾ പലരും ഇത്തരത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി വോയിസ് മെസ്സേജ് അയക്കും. അപ്പോൾ അവർ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോൾ ബ്ലൂടിക്ക് കാണും. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും അവർ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ കാണുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഇത്തരത്തിൽ വോയിസ് ടൈപ്പ് കൂടി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും, ബ്ലൂടിക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്ക് അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഏതാണ് ആപ്ലിക്കേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് അവസാനം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലൂടെയാണ് നമ്മൾ വാട്സപ്പ്പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. വാട്സപ്പിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഏറ്റവും ആദ്യത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ടെക്നോളജി അറിവുകളൊക്കെ നമ്മുടെ മെയിൻ ചാനലായ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ടെക്നോളജിപരമായ എല്ലാ അറിവുകളും നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നതാണ്. ആ ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ ഒരു വോയിസ് ടൈപ്പ് കൂടി ബ്ലൂടിക്ക് വീയാതെ കാണുന്നതിന് വേണ്ടി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ നോക്കാം, അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇതുപോലെ ഒരു ഇൻ്റർഫേസ്. ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ കാണാൻ സാധിക്കും. ഇതിങ്ങനെ ഓരോ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവസാന ഭാഗത്തേക്ക് എത്തുക. തുടർന്ന് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പെർമിഷൻസ് നമ്മൾ ആലോചിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ കാണാൻ സാധിക്കും എൻ്റെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഒരുപാട് വോയിസുകൾ ഇവിടെ കാണാൻ സാധിക്കും. ആ വന്ന ടൈം നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്കൊരു വോയിസ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ, വാട്സപ്പിലൊരു വോയിസ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇതിനകത്താണ് നമുക്ക് ആ വോയിസ് കേൾക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന വോയിസുകളൊക്കെ ഇതിനകത്ത് വരും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ആ വോയിസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വോയിസുകളൊക്കെ കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ അകത്ത് ഇരുന്ന് നമ്മൾ വാട്സപ്പ് വോയിസുകൾ കേട്ട് കഴിഞ്ഞാൽ വാട്സപ്പിൽ ബ്ലൂടിക്ക് കാണില്ല, പക്ഷേ നമുക്ക് ഇവിടെ വോയിസുകൾ കേൾക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ട് നിങ്ങളുടെ വോയിസുകൾ നിങ്ങളെ സുഹൃത്ത് കാണാതെ ബ്ലൂടിക്ക് വീഴാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സുഹൃത്തിൻ്റെ വാട്സപ്പ് വോയിസുകൾ കേൾക്കാൻ സാധിക്കും. ടെക്സ്റ്റുകളൊക്കെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ നമുക്ക് കാണാനുള്ള സൂത്രങ്ങൾ പലതായി നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വോയിസ് മെസ്സേജിൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു ഇതുവരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്ത്. ഇനി ആപ്ലിക്കേഷൻ ആണെന്ന് നോക്കാം. അതിനുവേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മളിതുപോലെ പ്ലേ സ്റ്റോർ നമ്മൾ വോയിസ് എന്ന് ഇതുപോലെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും വോയിസി വാട്സപ്പ് വോയിസ് മെസ്സേജ് വിത്തൗട്ട് ബ്ലൂടിക്ക് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്ത് കുറച്ച് താഴോട്ട് വരിക, അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കുക. വോയിസി വാട്സപ്പ് വോയിസ് മെസ്സേജ് വിത്തൗട്ട് ബ്ലൂടിക്ക് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇത്തരത്തിൽ വാട്സപ്പിൽ വരുന്ന വോയിസുകൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഇരുന്നുകൊണ്ട് കേൾക്കാൻ സാധിക്കുക. ആപ്ലിക്കേഷൻ എംപ്ലോയെല്ലാം കണ്ടുവെക്കുക. ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.